കുഞ്ഞു കുച്ചിനായി കുഞ്ഞു കണ്ണുപൂട്ടിടുകയാണ്. എന്നോട് ഇത്ര സ്നേഹമാണോ ഡ്യൂഡി? ഏ മൊത്തം റെഡി ആക്കി ഒരു വീക്കെട്ട് ആയിക്കോട്ടെ. ഇന്ന് നമ്മൾ രണ്ടാളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചാല് ഞാനും ഡ്യൂഡിയും ഇന്ന് എങ്ങോട്ടാണ് ഇതാ പോകുന്നത് പറയണം. കാരണം നമ്മൾ ആദ്യമായിട്ട് ഗൈസ് ആദ്യം പറഞ്ഞ എങ്ങോട്ടാണ് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു കിട്ടിക്കായ സംഭവം എക്സ്പീരിയൻസ് ചെയ്യണം. ഡ്യൂഡി ഒന്ന് പൊളിക്കൂ. എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കുതിരന്റെ പുറത്ത് കയറാൻ പോവാണ്. കുതിര സവാരിക്ക് പോവാണ്. സോ ഇന്നലെ വിളിച്ച് ഞങ്ങൾ ഒരു ഇതെല്ലാം സംഭവം സെറ്റ് ആക്കണം. ഓക്കെ, ഞങ്ങൾ ആദ്യം കുതിരനെ എങ്ങോട്ട് കൊണ്ടുവരാനാണ് നോക്കിയത്. അപ്പൊ ഏകദേശം 10,000-20,000 രൂപ വരും ഗൈസ് ഒരു കുതിര ഇവിടെ വന്ന് പോകണമെങ്കിൽ. അതിന്റെ വണ്ടി ചാർജ്, അതിന്റെ വണ്ടി ചാർജ് തന്നെ 10,000-12,000 രൂപ എന്ന് പറഞ്ഞു. സോ അത് ഇവിടുന്ന് അങ്ങോട്ട് വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് അങ്ങോട്ട് പോകാൻ നേരത്തില്, ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ കൂടെ പറ്റില്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ നേരം ഡ്യൂഡി ഈ കുതിര പുറത്ത് കയറില്ലല്ലോ. ഞാൻ കേറുവല്ലേ, എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര പേടി. എന്നാലും ഞാൻ നോക്കാം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുതിരപ്പുറത്ത് കയറാണ് ഞാൻ ഗ്ലാസും അതുപോലെ തന്നെ എന്താ പറയാ എന്റെ ഷൂസും കാര്യങ്ങളൊക്കെ ഗ്ലാസും ഷൂ ഒക്കെ ഇട്ടിരുന്നത്. സോ കുതിരപ്പുറത്ത് വന്ന് രണ്ട് ഫോട്ടോയും എടുക്കണം എനിക്ക്. കുതിരനെ കാണാൻ വേണ്ടി പോയി. പക്ഷെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ കാറിലിരിക്കാണ്. മഴ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നമ്മള് കാറിന്ന് ഇറങ്ങി കുതിരന്റെ ഒരു ഇതിലേക്ക് കേറിയില്ല. ഫാം ഫാം എന്ന് പറയാൻ പറ്റുമോ? ഇത് കുതിര സവാരി ജസ്റ്റ് ക്യാമറ തിരിച്ച് കാണിച്ചു. ഓക്കെ, ഇത് മഴ കഴിഞ്ഞിട്ട് വേണം. മഴ ഇല്ലാത്തപ്പോഴും ഇതാണ് കുതിരന്റെ ആ ഒരു പ്ലേസ് ഇട്ടോ, കണ്ടില്ലേ? ഇതിലെങ്ങനെയാണ്, അതാണ് അവിടെ ആണ് കുതിരകൾ കാര്യങ്ങൾ. ഡ്യൂട്ടി ഇതാക്കണ കുതിരനെ കാണാൻ പോകുന്നുണ്ട്. ഇത് കുറച്ച് വലുതാണല്ലോ ഞങ്ങളെ. ഇതിന്റെ മുകളിൽ ഞാൻ എന്തായാലും കേറിലിട്ടോ ഞങ്ങളെ. ഞാൻ കൺഫേം ചെയ്തേ ഞാൻ ഇല്ല, ഞാൻ പോവാ. ഇത് വലുതാണ് ഞാൻ ഇല്ല കുഞ്ഞാളെ, എന്നൊക്കെ ഉണ്ടാവില്ല. ഇത് ഏറ്റവും ഇവിടെ ഉള്ളല്ലോ ചെറ്റും വലുതാ ഞങ്ങളെ. എനിക്ക് എന്തൊക്കെ ആവുന്നുണ്ട്, അടുത്ത് നോക്കാം. ഏറ്റവും ചെറുതാണ് ഈ പറഞ്ഞേ. ഇത്രക്കും പേടി എങ്ങനെ പിന്നെ ഡ്രൈവ് ചെയ്യാ ഗൈസ്? കുതിരനെ കണ്ട് കുതിര ഞാൻ വിചാരിച്ച കാട്ടിലും വലുതാണ് അല്ലേ, ഹ്യൂജ് ആണ്. എനിക്ക് എന്തോ പേടി ഗൈസ്, ഈ കുതിരനെ കാണുമ്പോ പേടിയാണ്. അവരതിന്റെ മേലെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെ ചെയ്യും നമ്മളിങ്ങനെ വലിക്കുമ്പോ. അതൊക്കെ ഉണ്ട്. സോ ഒരു കുതിരനെ ഇറക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ചെറുതായിട്ട് പേടിണ്ട്, അനക്ക് പേടില്ല. അതിന്റെ കണ്ണെന്നെ കണ്ടിട്ട് എന്തോ ആവുന്ന ഗൈസ്. സംഭവം ക്യൂട്ടാണ്, പക്ഷെ അതിനോണ്ടൊന്ന് കിട്ടിയാ കിട്ടിയ മാതിരി കുതിര നിറക്കുന്നുണ്ട് എന്റെ അമ്മ. ഇത് ടെററാണ് ഗൈസ്. അങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് നടക്ക. ഡ്യൂഡിക്ക് ഇപ്പഴാ പേടി. ഇല്ല എനിക്ക് അങ്ങനെ അല്ല, എനിക്ക് ചില വീഡിയോസ് കണ്ട് അതിന്റെ അടുത്ത് ചവിട്ടുന്ന. ഇല്ല അതൊന്നും പേടിക്കണ്ട, അതൊന്നും പേടിക്കണ്ട, ഇത് തന്നെ ഒന്നും ചെയ്യില്ല ഗൈസ്. ഡ്യൂഡിക്ക് പേടിയാവുണ്ട്. ഇങ്ങോട്ട് നിക്കുഞ്ഞോളെ. ഉസ്കാ നെയിം ക്യാ ഹേ? ഏ കുക്കി, കുക്കി. ഓക്കെ, ഉസ്കാ നെയിം കുക്കി ഹേ ഗൈസ്. ബഹുത് അച്ഛാ ഹേ. വി ഹാവ് നോ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം ബ്രോ. സ്ലോ മോഷൻ ഡ്രൈവ്, യു നോ. ഗൈസ് ആക്കണ കുതിരന്റെ മുകളിൽ ഇടാൻ പോകുന്ന സാധനങ്ങളൊക്കെ എടുത്തു വരുന്നുണ്ട്. ഇത് പൊളിക്കും, ഇത് തകർക്കും ഗൈസ്. ഡ്യൂഡി എനിക്ക് എന്നത് താങ്ങൂല. എന്റെ വെയിറ്റ് എത്ര ഉണ്ട്? 100? ഓ പിന്നെ 15. നമ്മൾ ഡ്യൂഡിക്ക് പേടി ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഈ കേറണം. ഞാൻ കേറിയില്ലെങ്കിലും നീ എന്തായാലും കേറണം. ആനന്ദമാരൊക്കെ ഇരുന്നൊന്നും തരൂല. ഓക്കെ, വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി വെച്ചറ കേറാൻ. ഒന്ന് തൊടടി, ഒന്ന് തൊട്ടോക്കെ. എന്റെ മോള് കേറാനുള്ളതെന്ന് ഒന്ന് തൊട്ടോക്കു ഞാളെ. ഈ വലിയ നീ ഒന്നുമില്ല, കുച്ചിനായി ബേബി, കുച്ചിനായി. കയറി കയറി, ഇത് അങ്ങോട്ട് ചെല്ല, അങ്ങോട്ട് ചെല്ല. ഇത് കുഞ്ഞോ കുച്ചിനായി, കുഞ്ഞോ കുച്ചിനായി. അവിടെ പിടിക്ക് മല്ലെ, അവിടെ പിടിക്ക. ആ കുഞ്ഞു കുച്ചിനായി, കുഞ്ഞു. ഒന്നുമില്ല കുഞ്ഞാൾ, അതാ കയറിക്കോ. അങ്ങോട്ട് കയറി, അവിടെ കേറണ്ടെങ്കി അതിലെങ്ങനെ പോ. അങ്ങോട്ട് അങ്ങോട്ട് നിങ്ങൾ ഇത് കാണണം. ഒറ്റ ചവിട്ട് കുതിര കൊടുത്താ സെറ്റാവരുത്. കുച്ചിനായി ഗൈസ്, നമ്മളെ കുച്ചിനായി കുച്ചിനായി പറഞ്ഞിട്ട് ഡ്യൂട്ടി ഇതാ കയറുന്നു. കയറിക്കോ കയറിക്കോ. ഏതാണ് ഏതാണ്
അതാ ലെവൽ ഗൈസ്. ഡ്യൂഡി അങ്ങനെ കയറി, അവർ സ്റ്റൂളൊക്കെ എടുത്ത് കൊണ്ടുവരുന്നു, പക്ഷെ ഡ്യൂഡി അതൊന്നും സമ്മതിച്ചില്ല. ഡ്യൂഡി ഇൻ ടെറർ മോഡ്. ഓ മൈ ഗോഡ്, നിങ്ങൾ ഇത് കാണുക ഗൈസ്. നോ സീറ്റ് ബെൽറ്റ് ബ്രോ, നോ സീറ്റ്. വീണ വീണടുത്ത് കിടക്കണം, ഒരു സീറ്റ് ബെൽറ്റും ഇല്ല. ഡ്യൂഡി എന്നതാ കൊണ്ടാണ പറച്ചോനെ. ഏ അതിന് ദേഷ്യം പിടിച്ചില്ല, അയ്യല്ലോ മോളിൽ നിൽക്കണ. ദേഷ്യം പിടിച്ചാൽ സ്പീഡിൽ ഓടുള്ളൂ. കുഞ്ഞു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ? വല്ലാത്ത പ്രശ്നം ഉണ്ടല്ലേ, ചാരി ഇരിക്കാൻ കഴിയുന്നില്ല ഞങ്ങളെ. ഞാൻ വേണമെങ്കിൽ ലോട്ട്സ്, എനിക്ക് ക്യാമറ എത്തുന്നിട്ട് കുറച്ച് വലിയ ഓസ് ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല ഗൈസ്. ഡിഡി ഏ സംഭവം നല്ല രസം കിട്ടും കാണാന്. അയ്യോ പൊളി പൊളി ടെറർ ഗൈസ്, ടെറർ ആണ്. വാള് വേണോ ഞങ്ങളെ, വാള് വേണോ? ഏ ഇതിന് പെട്രോൾ വേണ്ടല്ലോ അല്ലേ, ഡ്രൈവ് ചെയ്യാൻ സുഖ അല്ലേ. അടുത്ത് ഓളത് നോക്കട്ടെ, അത് ശരിയാണ്ടോ? ഏതോളാക്കട്ടെ സ്പീഡ്, നല്ല സ്പീഡിലാണ് ആയിക്കോളെ. ഇവള് നിലത്ത് വീണോ? അങ്ങനത്തെ ആയിക്കോട്ടെ. നിങ്ങണ്ട് ഞാളെ അടിപൊളിയല്ലേ, കുറച്ച് ലൂസാക്കിയത് എപ്പോഴാ പോടി, കുറച്ച് ലൂസാക്കിയോ, കാല് ടൈറ്റാക്കി വെച്ചോ. എന്ത് പൊളിന്ന്, അതൊന്ന് മല്ലൊന്ന് മല്ലൊന്ന് ചാടിക്കൊടുക്കും ഞാളെ. എങ്ങനെയുണ്ടായിരുന്നു? ഏ അതെ അവിടെ പോയിക്കോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഞാളെ? അതെ അതെ ലാസ്റ്റ് ഒരു എല്ലാം രസമായി വന്നില്ലേ. കണ്ണു പൂട്ടി ഒന്നും പറയണ്ട, എന്തിനാ കണ്ണു പൂട്ടി, പേടിച്ചിട്ട് കണ്ണു പൂട്ടിന്ന് പറയും. എന്ത് കള്ളത്ര ഞാളെ, പേടിച്ചിട്ട് കണ്ണു പൂട്ടിന്ന് പറയും. ഒരു വലിയൊരു കുര, നല്ലൊരു പവർ ഉണ്ടല്ലേ, ഹോഴ്സ് പവർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. റോൾസ് റോയ്സിന്റെ ഹോഴ്സ് പവർ ഇതിന് കുറച്ച് കൂടുതലുള്ള ഹോഴ്സ് പവർ ഉണ്ട്. ഇനി കേറാൻ പോകുന്ന കഴിഞ്ഞ പിന്നെ ഞാൻ നല്ല ഉയർത്തിലല്ലേ, ഇതിന് മുകളിൽ കേറിപ്പില്ല, സ്പീഡ് നടക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവർ വെള്ളമായിട്ട് എനിക്ക് കഴിയുന്നില്ല. അതങ്ങനെ ആക്കില്ല, അപ്പത്തേക്ക് ഒരു പറഞ്ഞു ഇത് ഇടാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാ നേരത്തെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. സവാരിക്ക് ഞങ്ങളെന്താ വീട്ടിലെത്തി, അടിപൊളി. ഫുഡ് ഫുഡ് കഴിച്ച് ഫസ്റ്റ് തന്നെ പഠിത്തത്തിന് ഫുഡ് കഴിച്ച് മൊത്തം സെറ്റ് ആക്കി, ഇപ്പോഴാണ് എനർജി കിട്ടിയത്. അപ്പൊ എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡ്യൂഡി ഇറങ്ങുന്നില്ല കുതിരി, വളരെ ചുവപ്പ് ചുവപ്പ് കുതിരി, ലാസ്റ്റ് ഫുൾ വൈറ്റ് ചുവപ്പ് മൂക്കിന് കിട്ടാൻ, അത് അടിപൊളി കുതിര കേട്ടോ. അത് എല്ലാം മുകളിലായി ഞാൻ കയറുന്നില്ല, അവർക്കൊരു ചവിട്ടൊക്കെ തന്നെ. ഓ പൈസ, അതിന്റെ ഓണർ അവിടെ ഇല്ല. ഇനി ഞാൻ ഓണറെ നേരിൽ കണ്ടില്ല, സോ ഓണറിന്റെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും താഴ്ത്തി കൊടുക്കും. അതുപോലെ തന്നെ ഇതിന്റെ എക്സാക്ട് സെയിം ലൊക്കേഷൻ ഞാൻ താഴ്ത്തി കൊടുക്കും, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയും. ഏകദേശം നല്ല ചീപ്പ് റേറ്റിലാണ് അവർ എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്തു തരുന്നത്. സോ അതുപോലെ ഒരു എന്താ പറയാ, വലിയൊരു സ്പോൺഷിപ്പും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതുള്ളൂ. ഇന്ന് രാവിലെ ഒരു ചെറിയൊരു ഇന്നലെ പ്ലാൻ ചെയ്തില്ലേ, പറയുന്നത് കുട്ടികളെ. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും ഇന്ന് ചെയ്യണം, കാരണം നാളെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇന്നത് ഫൈനലൈസ് ചെയ്ത് ഇന്ന് തന്നെ പോയി, ഇന്ന് തന്നെ തീർത്ത്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ പോകട്ടെ, കിടിലൊരു ആക്ഷൻ ഇല്ല, അടിപൊളി. ഞാൻ ഇനിയിപ്പോ കാരണം ടൈം കിട്ടി, ലാസ്റ്റ് മഴ ആയിട്ട് ഒരു മഴ.
ഭയങ്കര ആ ഒരു കുതിരനൊരു ഫുൾ ഉഷാർ കിട്ടില്ലല്ലേ, വെള്ളം കണ്ട നിൽക്കും കുതിരാരനാര്, കുതിരക്കൊരു ഉഷാർ കിട്ടുന്നില്ല. അതായത് ഒരു നോർമൽ ഡേ, ഒരു 4 മണി 5 മണി 6 മണി ഈ സമയത്ത് ഒക്കെ, അപ്പൊ നമുക്ക് തിരക്കാണ്, അതുകൊണ്ടാണ് നമ്മൾ പോകാത്ത. സോ ആ ഒരു സമയത്ത് പോയി എടുക്കാൻ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി വീഡിയോസ് കാണാം. എന്ത് ചെയ്യാനാ, പ്ലാൻ ആയത് പ്ലാൻ ഉണ്ടാക്കി എന്റെ ഇടൂല. നാളെ റഞ്ചടിക്കാണ്.